നമസ്കാരം. കൗമുദി ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഓണം വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വരുന്നത് നമ്മുടെ ലൈഫ് ഡോക്ടറാണ്. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ പ്രമീൺ റാന സർ ടു ദി സ്പെഷ്യൽ പ്രോഗ്രാം. ഓണം കോസ്റ്റ്യൂമിൽ സർ മാസ് ആയിട്ടുണ്ട്, ഒരു ഒരു ഹീറോ ലുക്ക് ഉണ്ട് സർ. ഇന്ന് നമ്മളോട് ഒപ്പം വേറൊരാളും കൂടെ ഉണ്ട്, ദിവ്യ ചേച്ചി. അപ്പം നമ്മുടെ കൗമുദിയിൽ ഒരു ആങ്കർ ആണ്, ഒരു സിംഗർ ആണ്. അപ്പം നമ്മുടെ ഈ ഓണം മൂഡൊന്ന് പൊലിപ്പിക്കാനും കുറെ നല്ല പാട്ടുകളൊക്കെ ആയിട്ടാണ് ദിവ്യ ചേച്ചി വന്നിരിക്കുന്നത്. അപ്പം സർ, ഓണം ഒക്കെ എവിടം വരെയായി? ഓണം എന്ന് പറഞ്ഞാലേ പോസിറ്റീവ് ആണ്. ലൈഫ് ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് വാരി വിതറലാണ് നമ്മളുടെ കർമ്മം എന്നുള്ളത് തന്നെ. അതിൽ ഓണം എന്നുള്ളത് ആ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാ ദിവസവും ജീവിതം എന്നാൽ തന്നെ പോസിറ്റീവ് ആണ് എന്നുള്ളത്. അപ്പോൾ ഓണം പോസിറ്റീവായിട്ട്, സന്തോഷമായിട്ട്, സമ്പൽ സമൃദ്ധിയായിട്ട്, എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും നമുക്ക് സമ്പൽ സമൃദ്ധിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരുടെ ഓണം എന്ന് പറഞ്ഞാൽ പറയാനില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓണത്തിന് സ്പെഷ്യൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തൃശ്ശൂർ പ്രത്യേകമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഓണത്തിന്റെ മൂഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവിന്റെ ഒരു അങ്ങേ തലമായിരിക്കും ശരിക്കും എനർജി ലെവലൊക്കെ. പക്ഷേ ഓണം എന്ന് പറയുമ്പോ തന്നെ ശാരദ ആ മൂടനും അറിയില്ല. കുട്ടിക്കാലത്ത് ഓണം ആഘോഷിച്ചിട്ടുണ്ടാവും, അതേപോലെ തന്നെ ഒരുപാട് ബിസിനസ് ടൂറൊക്കെ ആയിട്ടായിരിക്കും പിന്നത്തെ ഓണം പോയത്, ഒരു ഒരു സാറിന്റെ ഒരു പിന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം കുട്ടിക്കാലത്ത് ഓണം മിസ് ചെയ്യാറുണ്ടായിരുന്നു? കുട്ടിക്കാലത്ത് ഓണം ഒരിക്കലും മിസ് ചെയ്യുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ എവിടെ ഉണ്ടെങ്കിലും ഓണമാണ്, അല്ലെങ്കിൽ നമ്മളെ ഒരു ഇത് പറയും എന്നും ഓണമാണ് എന്നൊരവസ്ഥ പറയും അല്ലേ. പണ്ടൊക്കെ ഓണം എന്ന് പറയുമ്പോൾ ആ ഓണത്തിന്റെ ദിവസമാണ് ഏറ്റവും കൂടുതൽ സമ്പൽ സമൃദ്ധിയായിട്ട് നമ്മുടെ മനസ്സിലേക്കൊക്കെ ഒരു സന്തോഷം വരുന്ന എന്ന രീതിയിലാണ് പോയിരുന്നെങ്കിൽ, ഇന്ന് ലോകം വളരെ ഫാസ്റ്റായിട്ട് പോകുന്നു. എല്ലാ ദിവസവും എല്ലാവർക്കും ഓണം എന്ന രീതിയിൽ പോകുന്നു എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് സന്തോഷമാണ്. കാരണം ആ ഓണം ഉള്ളത് കൊണ്ടാണ് എല്ലാ ദിവസവും ഓണമാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ എനിക്ക് ഓണം എന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് തന്നെ എല്ലാ ദിവസവും ഓണമാണ് എന്നതിലുണ്ട്. കാരണം ഓണം ഇല്ലായിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഓണമാണെന്നുള്ള ഒരു പദം ഉണ്ടാവില്ല. ഈ ഓണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്നാണ് എന്റെ ഒരു അല്ലെ ഷാന പറയാറുള്ള പോസിറ്റീവ് വാരി വിതരാണ്, പോസിറ്റീവ് എനർജി നിറക്കുകയാണെന്നുള്ളതാണ്. അപ്പം സർ, ടിവിയില് സർ വരുമ്പോ നമ്മള് ലൈഫ് ഡോക്ടർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ പ്രസൻസ് ഏത് ഭൂമിയിൽ ഇപ്പൊ നമ്മൾ എന്തായാലും ഉണ്ട്. അപ്പോ പോസിറ്റീവ് ഇങ്ങനെ വാരി വിതരണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷകരമായ ഒരു കാര്യമുള്ളത്. അത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത്. ലൈഫ് ഡോക്ടർ കൊടുത്തിട്ടുള്ള ആയത് ഓണല്ലേ, അതുകൊണ്ട് അത് അത്രയും പോസിറ്റീവ്സ് നമുക്ക് കൊടുക്കും. ഷാന പറഞ്ഞ പോലെ ഞാനും ഷാനും അതിനാണ് ഏറ്റവും കൂടുതൽ വളരെ എനർജി ലെവലായിട്ട് പ്രസന്റ് ചെയ്യുകയും അത് ഓണമാക്കി മാറ്റിയാണ് എല്ലാ ദിവസവും ലൈഫ് ഡോക്ടർ ഓണാക്കി മാറ്റുന്നത് ഷാന. അല്ല അങ്ങനെയല്ല, നല്ല അത് പ്രേക്ഷകർക്ക് അറിയാലോ അല്ലേ, പ്രേക്ഷകർക്ക് അറിയാം. കാരണം ഭയങ്കര പോസിറ്റീവ് ആയിട്ട് നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് ഉറപ്പായിട്ടും തോന്നിയത് പിന്നെ ഹാപ്പി മൂഡാണ്. കാരണം ഇന്നത്തെ ഈ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സത്യത്തില് ഞാന് നമ്മുടെ കേരളത്തിനും ഇന്ത്യയും ലോകത്തെയും ഒക്കെ ഈ സെലിബ്രേഷനിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് അടിച്ചു പൊളിച്ച് തറക്കാം.
ഓക്കെ. അപ്പം സാർ, ഞാൻ ട്രിവാൻഡ്രം കാര്യമാണ്. അപ്പം സാറിന്റെ വാക്കിൽ നിന്നും എനിക്ക് മനസ്സിലായി അത് തൃശ്ശൂരിലെ ഓണം പൊളിയാണ്, വേറെ ലെവലാണെന്ന്. തൃശ്ശൂർക്കാരന്റെ ഓണം എങ്ങനെയാണ്, എങ്ങനെയാണ് അത് നമ്മുടെ ബാക്കി സ്ഥലങ്ങളുമായിട്ട് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്? തൃശ്ശൂർക്കാരന്റെ ഓണം എന്ന് പറഞ്ഞാൽ ഞാന് തൃശ്ശൂർക്കാരന്റെ മാത്രമായിട്ട് ആക്കുന്നില്ല, വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും എല്ലാവർക്കും ഓണായോണം. പക്ഷെ തൃശ്ശൂരില് അവരേറ്റെടുക്കുന്ന ഒരു രീതികള്, ഞാൻ എന്തായാലും എന്റെ ഓണം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർക്കാരന്റെ ഓണായി എന്ന് പറയാറില്ല. കാരണം ഓണത്തിനൊക്കെ ഞാൻ എന്തൊക്കെ കുട്ടിക്കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാല് അത് ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓണമാണ്. പിന്നെ തൃശ്ശൂർ, തൃശ്ശൂരിനെ പറ്റി പറയുകയാണെങ്കിൽ തൃശ്ശൂരിന്റെ ആ ഓണത്തിന്റെ പുലിക്കളി തന്നെയാണല്ലോ. നമ്മൾ ലോകത്തെ തന്നെ എല്ലാവരും, ഇപ്പോ നമുക്ക് തൃശ്ശൂരിലെ അതിരിപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അല്ലെ, അതിരിപ്പള്ളി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഓണത്തിന്റെ പുലിക്കളി എന്നുള്ളത്. കാരണം അതെന്റെ ഭാഗ്യമാണ്. കാരണം വെച്ചാല് ഞാന് എന്റെ വീടിന് തൊട്ട് അപ്പുറത്ത് പുലിക്കളി നടക്കുന്നു. അത് ആ റൗണ്ട് മുഴുവൻ ഇങ്ങനെ തൃശ്ശൂർ പൂരം ഒരു വശമാണ്, അതോടൊപ്പം തന്നെ പുലിക്കളി അതൊരു വേറൊരു അഴക് തന്നെയാണ്. ഒരു പുലിക്കളി ഞാനാണ് എന്ത് ചെയ്തത്, സ്പോൺസർ ചെയ്തിരുന്നത്. അത് ഞങ്ങൾ അടിച്ച് പൊളിച്ച് തകർത്തുണ്ട്. എന്താ പറയാ, ഒന്നുകൂടെ ഞാൻ സ്പോൺസർ ചെയ്തിരുന്നു. അവിടെ കോട്ടപ്പുറം ടീമിന് ഞങ്ങളായിരുന്നു ചേരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ അതൊരു വലിയൊരു ആഘോഷമാണ് പുലിക്കളി. പുലിക്കളിയുടെ ഉള്ളില് പോകുന്നു, പിന്നെ പുലികളായിട്ട് ഉള്ള ഒരു ഇത്. അത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടാണ് അവര് ചെയ്യുന്നത്. എന്റെ അടുത്ത് അവര് വന്നിട്ട് പറഞ്ഞ കാര്യം എന്താ വെച്ചാല്, സാർ അത്രയും ഞങ്ങൾ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ സ്പോൺസർ അതായത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ഒരു സ്ട്രെയിൻ എടുക്കുന്ന ആളുകൾ വരുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് ഈ ഇത് അന്യം നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് സപ്പോർട്ട് കിട്ടിയാലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം സാറിനെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം പറഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞതിൻ്റെ പറ്റും. രണ്ട് തവണയായിട്ട് അങ്ങനെ ഇല്ലല്ലോ. അത് എന്താ പറയുക, കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയിട്ട് ആ ഒരു സംഭവത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞത്, അപ്പോൾ അവരന്ന് സപ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം അങ്ങനൊരു സംഭവം ലോകത്ത് നമ്മൾക്ക് അഭിമാനമാണ്. തൃശ്ശൂർക്കാരൻ എന്ന നിലയിലല്ല കേട്ടോ, കേരളീയൻ ഇന്ത്യൻ എന്ന നിലയിൽ നമുക്ക്, നമ്മൾ ഇന്ത്യ തന്നെയാണ്, ഇന്ത്യൻ അനുഭവമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഈ ഓണവും നമുക്ക് തന്നെയുള്ളൂ. അതൊരു സ്വകാര്യമായ അഹങ്കാരം തന്നെയാണ് അല്ലേ, നമ്മുടെ മലയാളികളുടെ, ഇന്ത്യക്കാരുടെ സ്വകാര്യമായ അഹങ്കാരമാണ്. അതുപോലെ തന്നെ തൃശ്ശൂർക്കാരന്റെ ഒരു ചെറിയൊരു സ്വകാര്യ അഹങ്കാരമാണ് ഈ ഒരു പുലിക്കളി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടിട്ട് ഉറപ്പായിട്ടും. എനിക്ക് നല്ല മനോഹരമായ പൂക്കളും നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോ കിട്ടിയ ഒരു പോസിറ്റീവ് വൈബ് എല്ലാം കൊണ്ട് എനിക്ക് നല്ലൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, ഞാൻ വിദ്യാസാഗർ സാറിന്റെ ഒരു മ്യൂസിക്കൽ ആൽബത്തിലെ ഒരു മനോഹരമായ പാട്ട് പാടാം, ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ട്. ഓക്കെ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പോ പാടും മഴകിൻ പാൽക്കടലായി. അടിപൊളി, നമ്മുടെ ഓണം കൂടെ ശരിക്കും ഒന്ന് എൻഹാൻസ് ആയിട്ടുണ്ട് ചേച്ചി. അടിപൊളി പാട്ട്, എല്ലാ ഓർമ്മകളും നമുക്ക് ഉള്ളിലേക്ക്. അതാണ് നല്ല തകർപ്പൻ പാട്ട്. അപ്പൊ ഇനി ഞാൻ പാടിപ്പിക്കും. അപ്പൊ സാർ ഞാൻ ശ്രദ്ധിച്ചു ചേച്ചി പാടി. അപ്പം സാർ ഹാം ചെയ്ത് സാർ പാടുവോ? അയ്യോ, ആ പാരി മാത്രം എന്നോട് പറയരുത്, ഞാൻ പാടും പക്ഷെ ജനങ്ങൾ ഓടും. എനിക്ക് പറഞ്ഞ പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാടുമെന്ന് വെച്ചാല് എന്താ പറയാ, എനിക്ക് അങ്ങനെ പാടാൻ അറിയില്ല. ഇപ്പൊ ഓണം പാട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അറിയില്ല. പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണ്, ചില പാട്ടുകളൊക്കെ ചെറുതായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ അത് ശ്രമിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ, അത് ജനങ്ങള് പക്ഷെ അവര് ഓടും. അവരിപ്പോ അവർക്കിപ്പോ എന്നെ പറ്റിട്ടൊരു ഇഷ്ടവും സ്നേഹം ഉണ്ടെന്ന് എന്റെ പ്രതീക്ഷ. അത് കളയേണ്ടത് ശബ്ദം കൊണ്ട് പാട്ട് മാത്രം പറയും. അതെ, എന്താ അറിയോ, നമുക്ക് ഒരു പാട്ട് എനിക്ക് വേദിയിലിരുന്ന് പാടുന്നതും സ്റ്റുഡിയോയിൽ പാടുന്നതും രണ്ടുരണ്ട്. സ്റ്റുഡിയോയിൽ കംഫർട്ടാണ്. എന്താ വെച്ചാല് സ്റ്റുഡിയോയിൽ നമുക്ക് ആ ലിറിക്സ് വെച്ച് ആ റെക്കോർഡിങ്ങിന്റെ അത് വെച്ചിട്ട് നമുക്ക് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ഉടനെ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ
സത്യത്തില് എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ചെറുപ്പം തോന്നല് നേരം വൈകി എണീക്കുള്ളൂ, നേരം വൈകി എണീക്കുള്ളൂ, 10 മണിയാവാണ്ട് എണീക്കില്ല. അറിയില്ല, അന്നത്തെ ചെറിയ കുട്ടികളൊക്കെ ഒരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ് മുതലൊക്കെ ഉള്ള, അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തൊട്ട് നമ്മള് എങ്ങനെ ഇപ്പൊ നമ്മുടെ 2-3 പേര് പറഞ്ഞ പോലെ വലിയ തള്ളു തള്ളുന്നില്ല. ഞാൻ ഇത്ര സ്വിമ്മിംഗ് പൂളിൽ പോയതും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, അങ്ങനെ തള്ളല്ല ഈ ഉദ്ദേശം. നമുക്ക് പറ്റാവുന്ന സമയം തൊട്ട് പൂ പറിക്കാൻ പോയ കഥ പറയാം. ഓണം സമയത്തും ഈ കശുമാങ്ങണ്ടി പൂക്കുന്ന സമയത്തും ഞങ്ങൾ സ്പെഷ്യലായിട്ട് നേരത്തെ എണീക്കും. ഓണത്തിന്റെ സമയത്ത് നമ്മൾ ഒരു 2 മണിക്ക് എണീക്കും, അല്ലെങ്കിൽ പുലർച്ചെ 2 മണിക്ക്, 3 മണിക്ക്, അല്ലെങ്കിൽ 6 മണിക്ക് മുൻപ് എന്തായാലും എണീച്ചിരിക്കണം. കാരണം എന്താ വെച്ചാല് അതിന് മുൻപ് പോയില്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശ പൂ മുഴുവൻ എല്ലാവരും കൊണ്ടുപോയിണ്ടാവും. അപ്പൊ പിന്നെ ഞങ്ങള് 2 തവണ ഞങ്ങള് ഈ കളവ് എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടാവുള്ളൂ, അതിന് ഇറങ്ങിയിട്ടുള്ളൂ. ഒന്ന് നേരത്തെ എണീച്ചിട്ട് ഇറങ്ങുന്നത് എന്ന് പറയുന്നത് ഈ കശുമാങ്ങ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് പൊട്ടിക്കാൻ വേണ്ടി, കശുമാങ്ങ പറിക്കാൻ വേണ്ടിട്ട് ഒന്ന് നേരത്തെ എണീച്ചിട്ട് ഞങ്ങൾ പോവാറുണ്ട്. അത് രസമാണ് കേട്ടോ, വേലി ചാടുക, അങ്ങനെ ഒന്ന് പറിച്ചു കൊണ്ടുവരിക, അതൊക്കെ ഉള്ള ഇതേപോലെ തന്നെ ഒരു സംഭവമാണ് നമ്മുടെ ഓണസമയത്ത്. രാവിലെ നേരത്തെ എണീച്ച് മതിലൊക്കെ ചാടിയിട്ടായിരിക്കും വല്ല പൂവ് അവിടെ ഇവിടെ ഉള്ള പൂവൊക്കെ കൊണ്ടുവന്ന് എന്നിട്ട് ഞങ്ങളുടെ പൂക്കളം ഗംഭീര പൂക്കളാക്കി മാറ്റണം. ആരുടെ പൂക്കളത്തേക്കാളും മുൻപ് അന്ന് ഈ ചാണകമൊക്കെ മെഴുകി അതിന്റെ മുകളിൽ പൂവൊക്കെ വെച്ച് ഏറ്റവും നല്ല ഭംഗിയിലുള്ള ഒരു പൂക്കളം തയ്യാറാക്കും. കുടുംബം മൊത്തമായിരിക്കും ശരിക്കും പൂക്കളത്തിന് ഒരുമിച്ച് ഉണ്ടാവാൻ. ഞാൻ മാത്രമല്ല, അന്നത്തെ ജനറേഷൻ ഒക്കെ അങ്ങനെ ആയിരുന്നു എന്റെ ഒരു ഇത് എന്ന് പറയുന്നത്. എല്ലാവരും ഇരുന്ന പൂവൊക്കെ എല്ലാവരും പറിച്ച് അതിന് പല ഡിസൈൻസ് നമ്മൾ ഉണ്ടാക്കും. എല്ലാ ദിവസവും 10 ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അതിനൊക്കെ പോസിറ്റീവ് ആണ് നമ്മളൊക്കെ പോണതിന്റെ ഒരു ഇത് പറയുക. ശരിക്കും ഇന്നത്തെ കുട്ടികൾക്ക് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു അവര് വേറൊരു മോഡിൽ എൻജോയ് ഉണ്ടാവും, പക്ഷെ എന്നാലും ഞങ്ങൾ ആക്റ്റീവ് ആയിട്ട് എൻജോയ് ചെയ്യണം എന്റെ ഒരു സംഭവം. ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകാനൊന്നും പറ്റില്ല, കാരണം രാവിലെ എത്ര ബസ് വരുന്നുണ്ട്, എത്ര വണ്ടി വരുന്നുണ്ട്, എത്ര ഇത് വരുന്നത് അറിയില്ല. കാരണം ആക്സിഡന്റ് ആവും, മറ്റു കാര്യങ്ങൾ ഇന്ന് ഒരുപാട് അപകടം പതിയിരിക്കുന്നു. കുട്ടികളെ തന്നെ തട്ടിക്കൊണ്ടുന്ന അവസ്ഥയിലേക്ക് പതിയിരിക്കുന്നു ഉള്ള സംഭവത്തിൽ എത്തുന്നതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഓണവർ എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മൾ തകർത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാം ഫാസ്റ്റായി നെറ്റിലും ഓൺലൈനൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണീറ്റ് മറ്റുള്ളവരായിട്ട് മത്സരിച്ച് പൂക്കളങ്ങൾ ഓരോ പൂവിനും അതിൻ്റെതായ ഭംഗിയുടെ അതൊക്കെ ക്രിയേറ്റിവിറ്റി നമ്മളെ സർഗവാസന എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മളൊക്കെ ഒന്നുമല്ലാത്ത കിടന്നിരുന്ന ആളുകളാണ്. ഇതൊക്കെയാണ് ഇൻബോൺ ടാലന്റ് ഒന്നും നമുക്കില്ല, നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത ടാലന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഓണമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തെന്ന് തോന്നിയ പൂക്കളാണ്. രാവിലെ നേരത്തെ എണീച്ചു തുടങ്ങിയ പിന്നെ ആ ഒരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അടുത്ത ഓണത്തിന് 10 ദിവസം രാവിലെ നേരത്തെ. അതാണ് ഓണം എന്ന് പറഞ്ഞ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഓണത്തപ്പനെ വരവേൽക്കുന്നത് ആ ഒരു ഭയങ്കര ഒരു വികാരമാണ് നമുക്ക് ഓണം. തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് തരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ആ നൊസ്റ്റാൾജിയ നമ്മുടെ ഉണ്ടാവും. ഞങ്ങളിപ്പോൾ ഒരുപാട് അങ്ങോട്ട് ആയി എന്നല്ല, പക്ഷെ എന്നാലും അത് പറയുകയാണെങ്കിൽ നമുക്ക് 100 നാവ് വരും എന്നുള്ളതാണ്. ഷാനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? അയ്യോ, ഷാനയുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനോട്ട് നിങ്ങളുടെ ഓണം ആണ്, നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണതിന്റെ നല്ലത് ഞാൻ നിങ്ങളുടെ ഓണം കൂടി പ്രേക്ഷകർക്ക് എന്താ പറയുക നമ്മുടെ കേരള ജനതയ്ക്ക് ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ ഷാനയുടെ ഓണം അഡ്വഞ്ചറസ് ഓണമായിരുന്നു. അപ്പൊ ഇത് മാത്രമൊന്നല്ല, എല്ലാവരും എങ്ങനെ തന്നെയാണ്, ആ ഒരു ജനറേഷൻ മുഴുവൻ അവര് ചെയ്ത് ഞാനും ചെയ്തിട്ടുള്ളൂ. അതായത് ഞങ്ങള് നാട്ടുമ്പോറാണ്, വളരെ പക്ക നാട്ടുമ്പോറാണ്. ആ നാട്ടുമ്പോറത്ത് ഞങ്ങൾ എല്ലാ പിള്ളേരും കൂടിട്ട് വരും. അത് കഴിഞ്ഞ ഓരോ കളികള് ഓണക്കളികള് കളിക്കും ഒക്കെ ഉള്ളത്. ഷാനട എങ്ങനെ? ഓണം സാർ, ഇപ്പൊ കൊറോണ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഒന്ന് പ്രോപ്പറായിട്ട് കുട്ടിക്കാലത്ത് ഓണം എങ്ങനെയുണ്ട്? കുട്ടിക്കാലത്ത് ഓണാണ് അവര് പ്രതീക്ഷിച്ചിരിക്കുന്നത്. കുട്ടിക്കാലത്ത് ഓണം ഗംഭീര ഓണാവുന്നുള്ളതാണ് പ്രതീക്ഷ.
ഗൾഫിലും കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് അവിടെ ഓണത്തിന്റെ മൂഡ് ചിലപ്പോ ഒരു ഇലസദ്യ, എനിക്കത് മാത്രമേ ഓർമ്മയുള്ളൂ. ഓണത്തിന്റെ സമയത്ത് ആ ഇലസദ്യയും മൂടും കാര്യങ്ങളും, പക്ഷെ ഉള്ളില് ഓണത്തിന്റെ മൂഡ് ഉള്ളിലായിരുന്നു എല്ലാ ഈ പൂക്കളും അഭിമാനവും അല്ലെ. മനസ്സില് പൂക്കളിടാത്ത ആരല്ലേ സത്യം അല്ലെ. ഷാന എത്ര പൂക്കള ആ സമയത്ത് ഗൾഫിൽ നിന്നിട്ട് എന്നിട്ട് സദ്യ ഉണ്ടോ ഓർമ്മയുണ്ട് അല്ലേ. ആ സമയത്ത് എന്റെ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ ഞാൻ ടി വി തുറക്കുമ്പം ഇവിടുത്തെ ഓണ കാഴ്ചകളൊക്കെ ടി വി കാണിക്കും. അപ്പൊ എനിക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു വൈബ്രല്ല. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു സത്യം ഓണമാണ് സാനേനെ കൂടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ശരിയോ. അതേപോലെ തന്നെ എനിക്ക് കോളേജിലൊക്കെ ഞാൻ മറിവാനസിലാണ് പഠിച്ചത്, സോ അവിടെയൊക്കെ നല്ല മെമ്മറീസ് ആയിരുന്നു. ഓണത്തിന്റെ ആ ഒരു കാഴ്ചയുള്ള കാരണം കൊണ്ട് അതിന്റെ ആ ഒരു കേരളം എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു എത്രയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സോ കാര്യങ്ങളോ പറയാൻ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പോലും കേരളീയർ എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്, അഭിമാനിക്കാവുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയല്ലേ ഷാന അവിടുന്ന് ഇവിടേക്ക് പ്ലേസ് ചെയ്യാനുള്ള. ഓക്കെ, നമ്മുടെ പ്രൊഫഷണൽ ആയിട്ട് അങ്ങോട്ടും പിന്നെയും പോകാതിരിക്കാൻ മറ്റൊരു ലൈഫ് ഉണ്ടാക്കണം. പക്ഷെ ഈ ഓണം വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെ ഒരു പ്രതീക്ഷ. അത് ഷാനയിൽ മാത്രമല്ല എല്ലാവരിലും ഈ ഓണമൊക്കെ വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പുലിക്കളി ആയാലും അതുപോലെ തന്നെ തൃശ്ശൂരാണെങ്കിലും അതുപോലെ നമ്മുടെ കേരളത്തിന്റെ ഒരുപാട് കാലാവസ്ഥകളൊക്കെ ശരിക്കും മറ്റുള്ളവരെ കേരളത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന ഘടകങ്ങളാണ്. അങ്ങനെ സ്വാധീനം ഉണ്ടോ ഉള്ളിലുണ്ടോ? അല്ല, എല്ലാവരും കേരളം, ഞാനൊക്കെ പുറത്തു പോയിരിക്കുന്ന സമയത്ത് നമ്മള് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അവിടെ ഭയങ്കര ഡ്രൈ ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ലെന്നേ, ഭയങ്കര കമ്മ്യൂണിക്കേഷനും സുഖവും കാരണം. പക്ഷെ ഇന്ന് കുറെയൊക്കെ കുറഞ്ഞത് അതിനാണ് ലൈഫ് ഡോക്ടർ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാല് പണ്ടൊക്കെ പണം വേണ്ട ജീവിക്കാൻ, സ്നേഹം കൊണ്ട് ജീവിക്കാം, അതാണ് ഓണം നൽകുന്ന സന്ദേശം. പണം ആവശ്യമില്ലാതെ സ്നേഹം കൊണ്ട് ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഓണം, മനസ്സിലായോ? അപ്പൊ ആ ഒരു ജീവിതം തന്നെയായിരുന്നു പണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ ആളുകൾ ജീവിക്കാൻ വേണ്ടി പണം കണ്ടെത്തുന്നു, ജീവിക്കുന്നുമില്ല, സ്നേഹിക്കുന്നുമില്ല, എന്താണെന്നറിയാതെ. അതിനാണ് ലൈഫ് ഡോക്ടർ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈഫ് ഡോക്ടർ മെയിൻ ആയിട്ടൊരു കണ്ടന്റ് ആണത്. ഓണം നൽകുന്ന സന്ദേശം തന്നെ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ലൈഫ് ഡോക്ടറിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ വലിയൊരു സന്ദേശമുണ്ട്. സ്നേഹം കൊണ്ട് ജീവിക്കാം, പണം ഒന്നും ആവശ്യമില്ല, അതാണ് ഓണം നൽകുന്ന സന്ദേശം. അത് ശരിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഓണമായിരുന്നു. കാരണം സ്നേഹം കൊണ്ട് ജീവിക്കുകയാണ് ആളുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഭയങ്കര സഹകരണമാണ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ഓരോ കാര്യം, ഇപ്പൊ പൂവില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പൂ തരും, ഇപ്പുറത്ത് ആ സംഭവം എടുക്കും. പിന്നെ നമ്മള് തന്നെ മണ്ണ് കുഴച്ചിട്ട് ഈ തൃക്കാരപ്പനെ ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കണം. അതുണ്ടാക്കി അതിന്റെ ഉള്ളില് ഈർക്കിളിയൊക്കെ കുത്തിവെച്ച് ഓട്ടോയൊക്കെ ഉണ്ടാക്കി അത് മറ്റേ പൂവൊക്കെ ഇടാനുള്ള സംഭവം നമ്മൾ സ്വന്തം ഉണ്ടാക്കുകയാണ്. അല്ല, നമ്മൾ സ്വന്തം ഉണ്ടാക്കും. അപ്പുറത്തു നിന്നുള്ള സഹകരണം ഉണ്ടാവും, ഇപ്പുറത്തുള്ള ആളുകളുടെ സഹകരണം ഉണ്ടാവും. അപ്പോ സ്നേഹം കൊണ്ടുള്ള വിരുന്നാണ് അന്ന്. ഇന്നത് മാറുന്നത് സന്തോഷകരല്ല എന്നാണ് ഉള്ളത്. പിന്നെ ഇന്ന് പണത്തിന്റെ ആധിപത്യം കൂടുന്നു. പണത്തിന്റെ ആധിപത്യം കൂടുമ്പോ സ്നേഹത്തിന്റെ ആധിപത്യം കുറയാണ്. അപ്പൊ സ്നേഹത്തിന്റെ ആധിപത്യം കുറയും തോറും ജീവിതം അവിടെ ഇല്ലാണ്ടാവാണെന്ന് മനസ്സിലാവണം. ജീവിതത്തിന്റെ ആ പേഴ്സൻറ്റേജ് ഇല്ല, കുറഞ്ഞു. അത് ഈ ഓണത്തിനായാലും നമുക്ക് പഴയ ഓണം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കൂടുതലും നമുക്ക്, ഞാൻ തൃശ്ശൂർകാരനായിട്ട് സംസാരിക്കട്ടെ, അതൊന്നും നല്ലത് സംസാരിക്കണമെങ്കിൽ രസല്ലേ. അപ്പോ ഓണം എന്ന് പറഞ്ഞ ജീവിതമാണ്, ഒരുപാട് സന്ദേശമാണ്. അത് പഴയ ഓണം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ അയവിറക്കുമ്പോൾ, പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കുമ്പോൾ നമുക്ക് ഇതിൽ കുറെ കൊടുക്കാനുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ തന്നെ എനർജിയാണ് അല്ലേ. ഓണം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, സ്നേഹം തന്നെ എനർജിയാണ്. ഇന്നത്തെ ഓണത്തിന്റെ ഉള്ളിൽ അപ്പൊ എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇപ്പോഴത്തെ ഇങ്ങനത്തെ ആഘോഷങ്ങൾക്ക്, ഇനിയിപ്പോ എന്താ പറയാ, സ്റ്റുഡിയോ ആഘോഷങ്ങളുണ്ട് ഈ യൂട്യൂബില്, ഇതിൽ ഇപ്പൊ നമുക്ക് നോക്കാം. ആ സമയമായി കഴിഞ്ഞാൽ ഓഫീസില് മറ്റു കാര്യങ്ങളൊക്കെ, പക്ഷെ വീടുകളുടെ അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള ആഘോഷങ്ങള് കുറഞ്ഞോന്നൊരു ഇതുണ്ട്. മതിൽക്കെട്ടുകള് എല്ലാവിടത്തും ആവുന്നു. ഇവൻ വീട്ടിന്റെ ഉള്ളിൽ പോലും ബെഡ്റൂം മതിൽക്കെട്ടുകളാവുന്നു. അതിന് വീടിന്റെ ഉള്ളിലുള്ള ആളുകൾ പോലും പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള അവസ്ഥ ഇല്ലാതാവുന്നു.
അപ്പൊ ഇതൊക്കെ ഇതൊന്നും അല്ലാത്ത ഓണമായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. അത് ഭയങ്കര എനർജിയാണ്, അതൊരു സംഭവമാണ്. ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര സംഭവമാണ്, അതൊരു മെസ്സേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് അതിലേക്ക് തിരിച്ചു വരണം നമ്മൾ ആഗ്രഹിച്ചു പോവാ. തിരിച്ചു കൊണ്ടുവരും ലൈഫ് ഡോക്ടർ കൊണ്ടുവരും. അത് കേരളം മാറി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട്, ലൈഫ് ഡോക്ടർ ഒരുപാട് മാറ്റുന്നുണ്ട്. അപ്പം സാർ പറഞ്ഞത് ഓണം എന്ന് വെച്ചാൽ സ്നേഹം, സ്നേഹം എന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജി. സ്നേഹമാണ് ഓണം, സ്നേഹമാണ് ഓണം. അപ്പം ഓണം സ്നേഹമാണ്. അപ്പം സർ നമുക്കിനി ഒരു പാട്ടായാലോ? തീർച്ചയായിട്ടും. അപ്പം ദിവ്യ ചേച്ചി, ദിവ്യ ചേച്ചിയുടെ ടേൺ ആണ്. ഞാനൊരു നല്ല പാട്ട് പാടാം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിമുണ്ട് ചുറ്റി ഇന്നിന്റെ മുറ്റത്ത് പൊന്നോളെ പോവേനി വന്നു ചിരി വന്നു ചിരി തൂക്കി നിന്നു ഓ വന്നു ചിരി തൂക്കി നിന്നു ഓ വന്നു ചിരി തൂക്കി നിന്നു. ഓണം എന്ന് പറയുമ്പോ ഓണത്തിന് പാട്ട് പാടുമ്പോ നമ്മൾ അടിച്ചു പൊളിച്ച് നമുക്ക് ഓണം എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുമ്പോ ഉണ്ടല്ലോ നമുക്ക് ഇവിടെ ഇരിക്കാന്ന് തോന്നുന്നില്ലേ, കസേര അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യണം, പാട്ട് പാടി തുടങ്ങുമ്പോ തന്നെ നമ്മുടെ ഉള്ളിലൊരു വേവ് വരുന്നുണ്ട്. നല്ല ചേച്ചി നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല ഫീൽ നമുക്ക് ആ ഫീൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. പുലിപൂവേ പുലിപൂവേ എന്ന് പാടിയപ്പോ തന്നെ എന്റെ ഓണത്തിന്റെ ആ ഉള്ളിൽ മൂഡ് ഭയങ്കരമായിട്ട്. അതായത് അപ്പുറത്തിരിക്കുന്ന അടുത്തിരിക്കുന്ന രണ്ടുപേരെ കേക്കാവോ? ഓക്കെ. അപ്പം അപ്പോ നമുക്ക് പിന്നെന്താ ദിവ്യ ചേച്ചി പറയും, എങ്ങനെ ചേച്ചിയുടെ ഓണം ഓർമ്മകളൊക്കെ പറയും. അത്രയ്ക്ക് ഓർമ്മിക്കാൻ മാത്രം ഓണം എനിക്കില്ല ഷാനെ പോലെ. ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ വിഷമിക്കുകയാണ്, നമുക്ക് ഇത്ര നല്ല ഓണമൊന്നും ഇല്ലല്ലോ. സത്യം പറഞ്ഞാലൊരു 10 വയസ്സിന് മുന്നെയാണ് ഇങ്ങനെ സാറ് പറഞ്ഞ 1-2 കാര്യങ്ങളെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയത്, ഈ ഓണപ്പൂക്കളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ 10 വയസ്സിന് ശേഷം അങ്ങനെ നല്ല ഓർമ്മകളൊന്നുമില്ല. ഊഞ്ഞാലിടും, ഓണസദ്യ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം എന്താണ് ഓണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയിൽ ഏതാ നല്ല സിനിമ എന്ന് നോക്കിയാണ് അങ്ങനത്തെ വേണം. പക്ഷെ നമ്മൾ ഈ ഷോസിന് പോകുമ്പോഴത്തേക്കും ഈ അടുത്ത കാലത്തായിട്ട് നമ്മളിപ്പം യു എസിലൊക്കെ പോയ സമയത്തൊക്കെ എന്ത് നന്നായിട്ടാണ് അവർ ഓണം ആഘോഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ കിട്ടാത്തതാണ് എനിക്കിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്, അത്രയ്ക്ക് അവർ ഓണം നന്നായിട്ട് ആഘോഷിക്കുന്നത്. സാർ നേരത്തെ പറഞ്ഞില്ലേ പുലികളിയൊക്കെ, അപ്പം അത് ലോകം മുഴുവൻ ആ ഒരു പുലികളിയുടെ ഒരു മഹത്വം എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അതൊക്കെ നമ്മുടെ ഒരു അഭിമാനം തന്നെയാണ്. ഇപ്പം അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. എനിക്ക് ദിവ്യ പറയുമ്പോൾ എന്താ മനസ്സിലായെന്നറിയോ, അതായത് നമ്മൾ ഓണത്തിനെ വരവേൽക്കുമ്പോൾ അറിയാതെ പോലും വരവേറ്റുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. കാരണം നമ്മൾ അതായത് ഇപ്പൊ ദിവ്യ പറയുന്നതിൻ്റെ ഉള്ളിലുള്ള എല്ലാം ഓണമായിരുന്നു. അതായത് നമ്മൾ ഓണം ഞാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന കാര്യങ്ങള് പറയുമ്പോൾ പോലും അതിൻ്റെ ഉള്ളില് ഊഞ്ഞാലിട്ട ഓർമ്മയും ആ ഓണസദ്യ കൊണ്ട ഓർമ്മയൊക്കെ വളരെ ഹാപ്പി ആയിട്ട് പറയുന്നത് ആ ഓണമാണ് അല്ലേ. അതാണ്, അതായത് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കില് പെട്ട് പോയുമ്പോ പോലും ഓണം നമ്മൾ സ്വാധീനിച്ചിട്ട് പോണല്ലോ അല്ലേ, അതാണ് ഓണം. അപ്പോ അത് സ്നേഹത്തിന്റെ, ആ കേരളം നൽകിയ, ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഓണമാണ് എന്നുള്ള ഒരു സംഭവമാണ്. കാരണം സ്നേഹമാണ് തന്നത്, സ്നേഹമാണ് ലോകം മൊത്തം അതിൻ്റെ അല്ലേ ആ എൻജോയ് ചെയ്യുന്ന. ഇന്നിപ്പോ അമേരിക്കയിലും ബാക്കിയുള്ളവരൊക്കെ ആഘോഷിക്കണം, എന്തുകൊണ്ട്? കേരളമുള്ളതുകൊണ്ട്, ഓണമുണ്ടായതുകൊണ്ട്. ഓണം എന്ന ആ ഒരു കാര്യം കേരളം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത്രയും വലിയൊരു പോസിറ്റീവ് ലൈഫ് ഡോക്ടർ ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു അല്ല പോസിറ്റീവ് ആണ് ലൈഫ് ഡോക്ടർ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഓണത്തിന്റെ ഓണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ലൈഫ് ഡോക്ടറാണ്, പോസിറ്റീവാണ്, എല്ലാവരും എൻജോയ്. അത് അത് ഒരു പക്ഷെ ഇതിനേക്കാളും ലൈഫ് ഡോക്ടർ നമ്മൾ കുറച്ചുകൂടി പറയുമ്പോൾ കുറച്ച് ഗൗരവമായിട്ട് പിന്നാണെന്ന് തോന്നുന്നു ആകെ. അപ്പോ അന്ന് ഗൗരവമുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് പറയണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ലൈഫ് ഡോക്ടർ അങ്ങനെ പറയുന്നത്. പക്ഷെ ഓണം എന്ന് പറയുമ്പോൾ സെലിബ്രേഷൻ മൂഡാണ്. അപ്പൊ അതിൽ നമുക്ക് അങ്ങനെ അതെ ഞാൻ പറഞ്ഞേ,
ആ മൂഡ് കൊടുത്തതുകൊണ്ട് ജനങ്ങളുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റീവ് എനർജിയും സ്നേഹവും നിറച്ചുകൊണ്ട് ഇന്ന് നമ്മൾക്ക് അറിയാതെ പോയിട്ട് പോലും ഓണം തടവാതെ പോയില്ല എന്നുള്ളതാണ് അല്ലേ. അവിടെ ഇന്നും നമ്മൾ അവിടെ അമേരിക്കയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഓണം ആഘോഷിക്കുന്നു. കാരണം കാത്തിരിക്കുകയാണ് ഓണം വരാൻ, ഇതൊക്കെ കാത്തിരിക്കുകയാണ് മലയാളികള്. മറ്റേ ഇതിനെ ഏതോ ഇന്നസെന്റ് പാടാണ് നോക്കിട്ട് ഓണം അല്ല ഞാൻ പറഞ്ഞു ഇന്നത്തെ ഒരു ഇതുണ്ട്. പക്ഷെ എല്ലാ മലയാളികളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത് അടിപൊളിയായിട്ട് ഇത് ഗംഭീരമൊക്കെ ഉദ്ദേശിച്ചത്. നമ്മള് സാറിനെ ലൈഫ് ഡോക്ടറായിട്ടാണ് കണ്ടിരിക്കുന്നത്, പക്ഷെ സാർ ആണെങ്കിൽ ഒരു ആക്ടറാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്. അപ്പം ഇതിന്റെ പിന്നിലെ സ്റ്റോറീസ്, ഇതിന്റെ വിശേഷങ്ങൾ എല്ലാം പ്രേക്ഷകരോടൊന്ന് ഷെയർ ചെയ്യുക. കുറച്ച് സിനിമാ വിശേഷങ്ങളാവാ. ആക്ടർ ആയിപ്പോയി, ഡയറക്ടറും ആയിപ്പോയി, പ്രൊഡ്യൂസറും ആയിപ്പോയി എന്ന് പറയുന്നത്. പ്രൊഡ്യൂസറാണ് ആയിപ്പോയി എന്ന് പറയേണ്ടി വരും. അല്ല അങ്ങനെയല്ല, സിനിമ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ എല്ലാവരും സിനിമ എടുക്കാനായിട്ടും സിനിമയിലെ മുഖം കാണിക്കുന്നതിനായിട്ടും എന്തെങ്കിലും കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനായിട്ടും എല്ലാവരിലും ഒരു മനുഷ്യനിലെ ആഗ്രഹമുള്ള പോലെ തന്നെ എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഞാനൊരു സാധാരണക്കാരനായിട്ട് വന്ന് ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോ എന്തും സാധിക്കും, അത്രയേ ഉള്ളൂ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്. ഞാൻ സിനിമാക്കാരനായാലും ലൈഫ് ഡോക്ടറിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ പറയലല്ല, ഞാൻ ചെയ്യലാണ്. അതായത് ഞാൻ അങ്ങനെ ഇതാക്കാനല്ല, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേടിയിട്ടുണ്ട്, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ഞാൻ സിനിമയിൽ പോയത്, കാരണം നമ്മളെല്ലാം ആഗ്രഹിച്ചു സിനിമ. സോ സിനിമ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് ദൂരമുണ്ട് സിനിമയ്ക്ക്. സാധാരണ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ പോലെ അല്ല സിനിമ. സിനിമയുടെ ദൂരം ഒരുപാടാണ്. അപ്പൊ ഞാൻ ആ സിനിമയെ കീഴടക്കി ഉണ്ട് ഉറപ്പായിട്ടും. അപ്പൊ അത് ഒരിക്കലും സിനിമ കീഴടക്കാൻ വേണ്ടി മാത്രമല്ല, അത് ഞാൻ എൻ്റെ സന്ദേശം എൻ്റെ ജീവിതമാണ് എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ്. അപ്പൊ ഞാനൊരു സാധാരണക്കാരനായി ഞാൻ അതും കീഴ അല്ലെങ്കിൽ അതിലും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. എൻ്റെ ഒപ്പം വരുന്ന സാധാരണക്കാരായ കുട്ടികൾ ഒരുപാട് പേരുണ്ട് ഈ കേരളത്തില്, ഇന്ത്യയില്, ലോകത്തില്. നാളെ ജനിക്കാനിരിക്കുന്നവർക്കൊക്കെ സന്ദേശമാണ് നിങ്ങൾക്കും സാധിക്കും എന്നുള്ളത്. അതൊരു സിനിമയായിക്കോട്ടെ, അവരുടെ അവർക്കും സാധിക്കും. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ എന്തിനു സിനിമ ചെയ്ത് ചോദിച്ചു, ഞാൻ ജീപ്പ് എടുത്തു. അപ്പോ ആദ്യത്തെ ജീപ്പ് ആയപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്കും സാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്തിന് ഇപ്പോ അന്ന് പ്രമുഖ വ്യവസായി ആയിട്ടുള്ള ഒരു ലേലത്തിലാണ് നമ്പർ വണ് എടുത്തത്. അപ്പൊ അതിലും ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾക്കും സാധിക്കും. ഒരു പ്രമുഖ വ്യവസായിയാണ് ഓപ്പോസിറ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മള് ഗോദയിൽ തോറ്റ് പിന്മാറേണ്ട ആവശ്യമില്ല. ഗോദയിൽ നമ്മൾ എന്ത് ചെയ്യണം? അവര് സത്യം പറഞ്ഞ പ്രമുഖ വ്യവസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകം ആരാധിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലെ സമുന്നതനായ ഒരു വൻ വ്യവസായിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വിചാരിച്ചിട്ട് ഞാൻ ഗോദയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ഗോദയിൽ ഞാൻ തോൽക്കുള്ളൂ, അതിന് മുൻപ് ഞാൻ തോൽക്കില്ല എന്നെ പറഞ്ഞു. ഗോദയിൽ എന്താ പറയുക, ഈശ്വരാധീനം കൊണ്ടും ആ വ്യവസായിയുടെ നല്ല മനസ്സുകൊണ്ടും നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ പിടിച്ചുകൊണ്ട് കിട്ടിയതാ, പിടിച്ചു കാര്യമില്ലെങ്കിൽ കിട്ടില്ല. ആൾക്ക് കപ്പാസിറ്റി ഒരു വലിയ ലെവൽ കപ്പാസിറ്റിയാണ്, അതൊന്നും അതുകൊണ്ട് ആൾ അങ്ങനെ തോൽപ്പിച്ചു എന്നല്ല. പക്ഷെ ഗോദയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കുന്ന സമൂഹത്തിനൊരു മെസ്സേജ് മാത്രമാണ്, ആളെ അല്ല. ആ സമൂഹത്തിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് നമുക്കും സാധിക്കും, ആരും ഓപ്പോസിറ്റ് നോട്ടെ, നമുക്കും സാധിക്കും. ഇത് തന്നെയാണ് സിനിമയുടെ വിശേഷം എന്നുള്ളത്. ഓക്കെ, എന്ന് വെച്ചാൽ സിനിമയിലെ എനിക്ക് പറ്റും, ഞാൻ എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും പറ്റും. അപ്പൊ അങ്ങനെ ഞാൻ സിനിമയിലെത്തുന്നു എന്നുള്ളതാണ്. സിനിമയിലെത്തിയത് അങ്ങനെയാണ്, അതൊരു 10-12-15 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് എത്തുന്നതാണ് കേട്ടോ. അവിടെയും ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് ഒരു സുപ്രഭാതത്തിൽ സിനിമയിലെത്തി. ഇന്നും സിനിമ സിനിമയിലെത്തിയിട്ടുള്ള സിനിമ ജനങ്ങൾ കണ്ടിട്ടില്ല. അല്ല ഞാൻ പറയുന്നത് സിനിമയിൽ റിലീസ് അടുത്ത മാസത്തോടെ ഉണ്ട്, രണ്ട് പടം ഉണ്ട്. അനാനായിരുന്നു ആദ്യം ചെയ്തത്, അത് കഴിഞ്ഞിട്ടാണ് ചോരൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇറങ്ങാൻ പോകുന്ന ആദ്യത്തെ സിനിമ ചോരനാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ 10-12 വർഷം എന്ന് വെച്ചാൽ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ സാഗരലേസ് ജാക്കിലാണ് ഞാൻ പറയാം. അത് വലിയൊരു കഥയാണ് ഞാൻ പറഞ്ഞല്ലോ, സാഗരലേസ് ജാക്കിൽ ശവപ്പെട്ടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കഥ.
മനസ്സിലായോ? അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ എത്തുന്നു എന്നുള്ളതല്ല. ശവപ്പെട്ടിയിൽ മാത്രമായിട്ടുള്ള ശവകരയിലെ സ്റ്റേക്കിൽ, പക്ഷെ സന്തോഷം എന്ന് പറയുന്നത് ലെജൻഡ് ആയിട്ടുള്ള മോഹൻലാൽ അവരുടെ ഒപ്പമാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു വേണ്ടി മാത്രം ആ ദിവസം എനിക്ക് കിട്ടിയതാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? ഞാൻ സിനിമയ്ക്ക് വേണ്ടി പോകുമ്പോൾ കോളേജിൽ ക്ലാസ് കട്ട് ചെയ്ത് ക്ലാസ് അല്ല എക്സാം എച്ച് ഓർഡർ എടുത്ത്, അല്ലെങ്കിൽ എക്സാം എഴുതിയിട്ടൊന്നും അല്ല, പക്ഷെ എന്നാലും എച്ച് ഓർഡർ എടുത്ത് സ്പെഷ്യൽ സാങ്ഷൻ എടുത്തിട്ട് ഞാൻ പോയിട്ട് സാഗരയുടെ സ്റ്റാക്കിൽ ഒരു ദിവസം അഭിനയിക്കാൻ പോയി. മോഹൻലാലിൻ്റെ ഒപ്പം ആ ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോന്നു. പക്ഷേ ചവപ്പെട്ടിയിലാണല്ലോ, സ്വാഭാവികമായിട്ടും കാണില്ലല്ലോ. എന്നിട്ട് ഞാൻ വരുമ്പോ കോളേജിൽ ഭയങ്കര വരവേൽപ്പാണ്, എനിക്ക് ഭയങ്കര സ്വീകരണം. അന്ന് വരെ പെൺപിള്ളേരും നമ്മുടെ അടുത്ത് നിന്ന് ഫോട്ടോ പോലും എടുക്കില്ല, കാരണം നമ്മളൊരു കുറച്ച് ആദർശവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ കാരണം കൊണ്ട് അവര് അവരുടെ വഴി ഞാൻ എന്റെ വഴിയായിട്ട് പോകുന്നത് ഒരു ലൈഫ് പോക്കാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അറിയില്ല, അവരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നന്നായിട്ട് ഞാനും സന്തോഷേ. എന്നിട്ട് അവൻ മാത്രമാണോ, അവരുണ്ട് സാഗരിലെ ചെക്കിലൊക്കെ പോയില്ല, മോഹൻലാലുണ്ടോ അഭിനയിച്ചിട്ടില്ല, അവിടെ പോയി വലിയ വാർത്തയായി. അത് കഴിഞ്ഞിട്ട് ഈ സമരത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് സ്റ്റേഷനായിട്ട് പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് ഒത്തിരി നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്നപ്പോ സ്വാഭാവിക ഈ ഞാനവിടെ യൂണിറ്റ് സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ദിവസം വന്നപ്പോ പോലീസുകാർ ഓടി വന്നിട്ട് അന്ന് വരെ അന്നലെ വരെ ആ കോളേജിൽ നീ നശിപ്പിച്ച് കിടക്കാറുള്ളോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ വാഗതങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ നല്ല ബന്ധമാണ്, കുഴപ്പമില്ല. അപ്പൊ അവിടെ പോലീസുകാർ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയാ, അന്ന് വരെ ഉണ്ടായിരുന്ന ഇമേജിനൊക്കെ മാറി, നീ മറ്റേ ലാലണ്ടൊക്കെ അഭിനയിച്ചു കേട്ടല്ലോ, സംഭവമായല്ലോ ഈ സംഭവം. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം എനിക്കല്ലാരല്ലോ, പിന്നെ ഞമ്മ കുറച്ച് ദിവസം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കാരണം ശവപ്പെട്ടിയിൽ കണ്ട അവസ്ഥയില്ലേ, മനസ്സിലായോ? അത് കഴിഞ്ഞ അപ്പോ അത് വലിയൊരു വിശേഷം. അത് അവിടെ നിന്ന് തുടങ്ങുമ്പോ അതും പോസിറ്റീവ് ആണ്. വാട്ട് എവർ നമ്മൾ ശ്രമിച്ചു, അതിന്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ തലേ ദിവസം ഇവര് വന്ന് ക്യാരക്ടർ പറഞ്ഞ് ഈ സമയത്ത് ഞാൻ ഇല്ലാത്ത എല്ലാ ഡ്രസ്സും വാങ്ങിച്ച് അതിന്റെ ഉള്ളിൽ ഉള്ളിൽ എടുത്തിട്ടൊക്കെയാണ് പിറ്റോ തലേ ദിവസം എറണാകുളത്തെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് അവനെ വാതിൽ കുത്തി തുറന്നിട്ടാണ് അവിടെ താമസിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് അവൻ എന്നെ ബൈക്കിൽ കൊണ്ടാക്കുകയാണ് ഷൂട്ടിംഗ് സെറ്റിലേക്ക് കൊണ്ടാക്കുന്നത് ഫോട്ടോ വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു മനോജ് ഗജയൻ ഇടി കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സീൻ ഉണ്ടല്ലോ, മനോജ് ഗജയനെ രക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ലാലേട്ടൻ അവിടെ വരുന്ന ഒരു സമയമാണ്. ആ ഒരു സീനിലാണ് നമ്മള് എന്ത് ചെയ്യണത്. അന്ന് എനിക്ക് നല്ല മുടിയുണ്ട് ഇവിടെ വരാൻ, ആ മുടി കണ്ടിട്ടാണ് അവര് ക്യാരക്ടറൊക്കെ പറഞ്ഞ് അത് വലിയൊരു കഥ ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്റെ അവസ്ഥ മനസ്സിലായോ, ഇത് വല്ലവർക്കും അറിയോ, ആണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ താണ്ടിയിട്ട് അപ്പൊ പക്ഷെ അതിലൊരു പോസിറ്റീവ് ആണ്, നമുക്കൊരു പോസിറ്റീവ് കിട്ടി. കാരണം എന്താ വെച്ചാൽ ലാലേട്ടനൊപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ഞാൻ അത് മാത്രം നെഞ്ചിൽ വെച്ചിട്ടാ വന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. യെസ് ദൻ അവിടെ ഒരു ഇന്നും അതാ പറയാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ദർ ഇസ് എ പോസിറ്റീവ് നെഗറ്റീവ്. അതേ നമ്മൾ എപ്പോഴും പറയാറുള്ളത് അവിടെ ആ സംഭവത്തിന്റെ ഉള്ളിൽ നമ്മളത് കിട്ടും. ഇപ്പൊ ഇന്നും പറയാനുള്ള ആ സംഭവം ഉള്ളതുകൊണ്ടാണ് ലാലേട്ടനിലേക്ക് ഇപ്പൊ ഞാനത് പറയുന്നത്, ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അവിടെ ആ പോസിറ്റീവ് നമുക്ക് സ്റ്റാർട്ട്, അതെന്റെ വിശ്വാസമായിരുന്നു. കാരണം അതെനിക്ക് സ്റ്റാർട്ടിങ് അവിടെ കിട്ടി എന്നുള്ള വിശ്വാസമാണ്. അവിടുന്ന് പിന്നെയും മൊഡ്യൂൾ 5 എന്ന സിനിമ എടുത്തു, സിനിമ എന്ന് വെച്ചാൽ ഹോം സിനിമ എടുത്തു. അത് ഡയറക്റ്റ് ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ആദ്യം സിനിമ എന്താണെന്ന് പഠിച്ചു. സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും, അപ്പൊ ചെറിയത് വെച്ച് പഠിക്കുക. ബിസിനസ് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റിലാണ് തുടങ്ങുക, കാരണം പരാജയപ്പെടാൻ തയ്യാറായിട്ട് വേണം നമുക്ക് മുന്നോട്ട്. അപ്പൊ ഇതൊക്കെ പരാജയങ്ങളാണ്. ഞാൻ ഇന്ന് ഒരു കാര്യം പറയാലോ, സിനിമ കൊണ്ട് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവരോട് എനിക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു തൊഴിലെടുക്കുക, അതുകൊണ്ട് നമ്മൾ ജീവിക്കുക, എന്നിട്ട് സിനിമ ട്രൈ ചെയ്യുക, എന്നിട്ട് നമ്മുടെ സിനിമ, എന്നിട്ട് സിനിമ നമ്മളെ വലുതാക്കുന്ന ഒരവസ്ഥയും സിനിമ കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ വരും. ആ സമയത്ത് മാത്രമേ സിനിമ കൊണ്ട് ജീവിതമാക്കാവൂ. സിനിമ ജീവിതമാകുന്ന സമയത്ത് സിനിമ കൊണ്ട് ജീവിക്കാവൂ. അതിനു മുൻപ് സിനിമയാവരുത് ജീവിതം. എപ്പോഴും ബിസിനസ് ഞാനും വേറെ ഒന്നും എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി. ഞാൻ അങ്ങനൊരു ഇതിനുള്ള കാരണം കൊണ്ട് ഞങ്ങളുടെ സിനിമയായി
ഇപ്പോ രണ്ടു പടം കഴിഞ്ഞു. ഞാൻ സാറിന്റെ മൂവിയുടെ കുറച്ച് സ്റ്റിൽസ് കണ്ടിരുന്നു. അതിനകത്ത് വേറെ എൻറ്റയർലി ഡിഫറെന്റ് ഔട്ട്ലുക്ക് ആണ്. നമ്മുടെ ലൈഫ് ഡോക്ടറും നമ്മുടെ ആ ഒരു മൂവി സ്റ്റിൽസും വെച്ച് നോക്കുമ്പോൾ രണ്ടും രണ്ട് ആൾക്കാർ പോലെ എനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് ട്രാൻസിഷൻ ആണ് സാർ ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ഡോൺ ലുക്ക്, ഞാൻ വിചാരിക്കുകയും ചെയ്തത് എങ്ങനെ സാധിക്കുന്നു. അതാണ് ഒരു ആക്ടർ, ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എ മോട്ടിവേഷണൽ സ്പീക്കർ സാറിന്റെ ഒരു മാറ്റം, ആ ഒരു വേഴ്സറ്റാലിറ്റി അല്ലേ. എനിക്ക് പ്രേക്ഷകരും ഷാനയും വിലയിരുത്തുന്നതാണ്. നമ്മള് ചെയ്യുന്നു, പ്രേക്ഷകരും ഷാരയും അതുപോലെ തന്നെയുള്ള എല്ലാ കേരള ജനതയും ഇന്ത്യൻ ജനതയൊക്കെ വിലയിരുത്തുമ്പോഴാണ് നമ്മളോ. പിന്നെ എൻ്റെ ഒരു ഗൗരവ സ്വഭാവത്തിനുള്ള കാരണം കൊണ്ട് കുറെ ആളുകൾ പലപ്പോഴും ഞാനെന്തോ അഹങ്കാരിയാണെന്ന് വിചാരിക്കുന്ന കുറെ ആളുകളുണ്ട്. എനിക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഗൗരവമുള്ള സ്ഥലത്തൂടെയാണ് യാത്ര, അതുകൊണ്ട് മാത്രമാണ്. എൻ്റെ വീട്ടിൽ വന്നിട്ട് ആരും പറയില്ല അഹങ്കാരിയാണെന്നോ മറ്റാരൊന്നും പറയില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നു ഫാമിലി ആ ഒരു എൻജോയ്മുള്ള സംസാരിക്കുന്നു അവിടെ ഇല്ല. പക്ഷെ ഗൗരവത്തിന് ഞാൻ സാധാരണ വരുമ്പോൾ ഷാരക്ക് എന്ത് തോന്നി ഫസ്റ്റ് ടൈം തോന്നി അല്ലേ. അത് അവിടെ ആ ഒരു സമയത്ത് ഗൗരവത്തിൽ. അപ്പൊ എനിക്ക് കൂടുതൽ യാത്ര ഗൗരവത്തിന് മൂടായതുകൊണ്ട് പലർക്കും എന്നെ അറിയുന്നില്ല. അവർ വിചാരിക്കുന്നത് ഞാൻ എന്തോ വലിയ അഹങ്കാരിയാണ് എന്ന രീതിയിലുള്ള കുറെ ആളുകൾ. പക്ഷെ അങ്ങനെയല്ല, കുറച്ചുപേർക്ക് എന്താ പറയാ ഒരു എന്നെ ലൈഫ് ഡോക്ടർ കണ്ടന്റ് കണ്ടിട്ടുള്ളവർക്ക് കണ്ടന്റ് അംഗീകരിക്കൊരു വിമുഖത, അത് കേരളത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് മനസ്സിലായ. അതേസമയം ഞാനിപ്പോ തേനിൽ ചാലിച്ചിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓ അവരുടെ ടെൻഡൻസി ഉണ്ട്. പക്ഷെ അത് പറ്റൂല, അങ്ങനത്തെ ആ കണ്ടന്റ് അല്ലല്ലോ നമ്മള് ഹാൻഡിൽ ചെയ്യുന്നത്. തേനിൽ കളിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല നമ്മുടെ ലൈഫും ഞാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ എന്റെ ലൈഫ് എന്തായാലും 10 പേര് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ജീവിക്കും, എന്നെ പഠിച്ചും ജീവിക്കാതിരിക്കില്ല. അതല്ലേ നമ്മള് നമ്മുടെ ജീവിതാഭിലാഷം അല്ലെ. ജീവിതത്തിന്റെ അർത്ഥം എന്താ, എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതാണ്, എന്നെ പഠിച്ചോൻ ജീവിക്കാതിരിക്കില്ല, എന്നെ ഫോളോ ചെയ്തോൻ അവൻ ജീവിതത്തിൽ ജയിച്ചിരിക്കും. ഇപ്പൊ എത്ര പേര് ജയിക്കുന്നു എന്റെ കൂടെ നിന്നൊരു ബാക്കിൽ ഒരാൾ ചിലപ്പോ എന്നോട് നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും, തെറ്റി മാറിപ്പോയിട്ടുണ്ടാവും. ഞാൻ പഠിപ്പിച്ച ശിഷ്യന്മാര് എന്നെ തന്നെ തെറി വിളിച്ച് പോയിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ ജീവിക്കുന്നത് എന്നിലൂടെ തന്നെയാണ്. അതാണ് എന്റെ ഏറ്റവും, കാരണം അവരെന്നെ ഫോളോ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നുണ്ട്, അവർ ജീവിക്കുന്നു. അതാണ് എന്റെ ജീവിതത്തിന്റെ സംതൃപ്തി അല്ലെങ്കിൽ അർത്ഥം. ഞാൻ ജീവിച്ചു എനിക്ക് അർത്ഥമായി എനിക്ക് ഫീൽ ചെയ്തു. ഇന്നത്തെ ഓണം എപ്പിസോഡ് സാർ ധമാക്കയാക്കിയിട്ടുണ്ട്. ഒരു ഒരു തൃശ്ശൂർ പൂരം തന്നെയായിരുന്നു. നമ്മൾ തകർത്തിട്ടുണ്ടോ പ്രേക്ഷകർ? ഇപ്പൊ കേരളം മൊത്തം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം മലയാളം പഠിച്ചു തുടങ്ങി ലൈഫ് ഡോക്ടർ കാണാൻ ഞാൻ പറയും. തള്ളിനോട് കുറവില്ല, നമ്മളെക്കാൾ വലിയ തള്ളിനി ഇതാണല്ലോ ആരാണല്ലോ ചോദിക്കണ്ടേ. ലൈഫ് ഡോക്ടർ തുടങ്ങിയത് തള്ളില അല്ലേ. ലോകം മൊത്തം മലയാളം പഠിപ്പിച്ചു തുടങ്ങിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൈഫ് ഡോക്ടറാണ്. അത് തള്ളു ഞങ്ങൾ. എന്താ നമ്മള് തള്ളൂലേ? അപ്പം സാർ, ഞാൻ ഒരു ഒരു ചെറിയ കുസൃതി ചോദ്യത്തിൽ നമുക്ക് ഞാൻ ചോദിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചിയുടെ അടിപൊളി കൺക്ലൂഷൻ പാട്ട്. ഓക്കെ, ചെറിയൊരു കുസൃതി. നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് നമ്മളി ഓണം ഉണ്ണുക എന്ന് പറയാറുണ്ട്. സാർ എന്തെന്ന് മനസ്സിലായല്ലോ, സാർ എത്ര ഓണം ഉണ്ടിട്ടുണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒരു കുസൃതിയാണ് കേട്ടോ സാർ പറഞ്ഞു. ആ ഞാൻ ഒരുപാട് ഓണം ഉണ്ടതാ പറയത്തില്ല, കറക്റ്റ് ആയിട്ട് ഒരുപാട് ഓണം ഉണ്ടാ അല്ലേ, അതൊരു ശൈലിയാണ് അല്ലേ. ഞങ്ങൾക്ക് ഒരുപാട് ഓണം ഉണ്ടാ ഷാന, ഞാനുണ്ട് അത്ര ഓണം ഉണ്ടിട്ടില്ല കേട്ടോ എന്ന് പറയുന്നത് അല്ലെ. അതൊരു ശൈലിയാണ്. മോനെ മോനെ ഡാ ഡാ ഡാ, ഞാൻ നിന്നെക്കാളൊക്കെ ഒരുപാട് ഓണം ഉണ്ടാട്ടാ. ആ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരുപാട് ഓണം ഉണ്ടതാ. പിന്നെ ചില പിള്ളേര് ഇപ്പൊ അച്ഛനെ നോക്കി പറഞ്ഞു തുടങ്ങി, അച്ഛാ ഞാൻ ഒരുപാട് ഓണം അച്ഛനൊക്കെ കൂടുതലും ഉണ്ടാട്ടാ, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിരിക്കണു. കാരണം എക്സ്പീരിയൻസ് ആണ് ആ ഒരു ഓണം ഉണ്ടെന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ. ഞാനാവുമ്പോ ഒരുപാട് ഓണം എക്സ്പീരിയൻസ് ഉണ്ടെന്നേ. അപ്പം ഇനി സാർ നമുക്ക് ചേച്ചിയുടെ ഒരു അടിപൊളി ധമാക്ക സോങ് ആയാലോ. അത് ഞാൻ പറയട്ടെ, ഓണാണ് ഇന്ന് നമ്മുടെ ഓണത്തിന്. സത്യം പറഞ്ഞാൽ എന്താ പറയാ, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ തീർക്കാതെ വെറുപ്പിക്കും തോന്നുന്നുണ്ട് അല്ലെ ഓണത്തിന്. അപ്പൊ എനിക്ക് കൂടുതലല്ലാണ്ട് നമുക്കൊന്ന് അടിച്ചു പൊളിച്ചാലോ ഇവിടെ ഇരിക്കുന്നിട്ട് അല്ലെ. നമുക്ക് ഓണത്തിന്റെ ഇവിടെ ഇരിക്കണം അല്ലെ. നമുക്ക് പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ, നീ വരൂ പൊന്നോണത്തുമ്പീ
പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി. അടിപൊളി. അപ്പം നമ്മുടെ ഇത് സൂപ്പർ ആക്കിയിട്ടുണ്ട് നമ്മുടെ ദിവ്യ ചേച്ചി. താങ്ക് യു. അപ്പൊ നമുക്ക് ഞാനൊരു ആർപ്പ് വിളിച്ചാലോ. ഓക്കെ സർ. നമ്മുടെ ലോക ജനത, കേരള ജനത, നമ്മുടെ ലൈഫ് ഡോക്ടറിന്റെ എല്ലാ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. അതെ, വിളിക്കുകയാണ്. എല്ലാവർക്കും ഒരുമിച്ച് ഒരുമിച്ച് വിളിക്കാം. സോ സർ, നമ്മൾ ഇന്ന് ഓണം അടിച്ച് പൊളിച്ച് തകർത്തു. അപ്പം ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് സാറിന് എന്താണ് ഓണം സ്പെഷ്യൽ മെസ്സേജ് ആയിട്ട് പറയാനുള്ളത്? ഓണം സ്നേഹമാണ്, ഏവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. സോ ഇന്നത്തെ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് നമ്മുടെ ലൈഫ് ഡോക്ടർ വന്ന് അടിച്ച് പൊളിച്ചു, നല്ലൊരു ബ്യൂട്ടിഫുൾ പവർ പാക്ഡ് പെർഫോമൻസ് തന്നു. അതേപോലെ തന്നെ നമ്മുടെ ദിവ്യ ചേച്ചിയുടെ പാട്ടുകൾ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾ വീട്ടിലിരുന്ന് അടിച്ചു പൊളിക്കുകയാണെന്ന് എനിക്കറിയാം. ഓക്കെ, സോ നമ്മുടെ ലൈഫ് ഡോക്ടർ നമുക്കിന്ന് പറഞ്ഞു തന്നത് സ്നേഹം ഓണമാണ്, ഓണമാണ് സ്നേഹം. സോ കൗമുദി ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെയും ലൈഫ് ഡോക്ടറിൻ്റെയും നമ്മുടെ ദിവ്യ ചേച്ചിയുടെയും ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഓണം.